ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. വിഭവങ്ങൾക്ക് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന രീതികളും പല നാട്ടിലും പലതാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഈ വാഴയിലയിലൊക്കെ പായസം വിളമ്പി പപ്പടമൊക്കെ പൊടിച്ച് കൈകൊണ്ട് കഴിക്കുന്ന കാഴ്ച സായിപ്പ് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ അയ്യേ എന്ന് പറയുമായിരിക്കും എന്ന് കരുതി. സ്പൂണും ഫോർക്കും കൊണ്ട് നമ്മൾ പായസം കഴിച്ചാൽ ആ ഒരു അനുഭൂതിയോ രുചിയോ ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെ വിദേശികൾ നിമിഷ നേരം കൊണ്ട് സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ നമ്മളും അന്തം വിട്ട് നിന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഭക്ഷണം മാത്രമല്ല അത് കഴിക്കുന്ന രീതിയും ഒരു കലയാണെന്ന്. യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് ഓർമ്മകളോടൊപ്പം ഒരുപാട് നല്ല നല്ല വിഭവങ്ങളുടെ അറിവ് കൂടിയാണ് അല്ലേ? ഇന്ന് രുചികൾ തേടിയുള്ള യാത്രയിൽ അഞ്ജന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എവിടെയായിരിക്കും? ഒരുമാതിരി എല്ലാ ഇന്റർനാഷണൽ വിഭവങ്ങളും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടേസ്റ്റും കിട്ടുകയാണെങ്കിൽ ഭയങ്കര രസമാണ് അല്ലേ? കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചികൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നത് മസ്റ്റ് ടേക്ക് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ നമ്മൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, എന്താണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയും നമ്മൾ ഓരോ തായ് ഡിഷസ് ആണ്, വിച്ച് വാസ് അമേസിംഗ്ലി ഗുഡ്. അത് രണ്ടാഴ്ചയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തായ് ഡിഷസ് ആണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ തായിൽ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പ്രാവശ്യം ഞാനൊരു തായ് റെസിപ്പി അല്ലെങ്കിൽ തായ് ഡിഷാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ, കഴിഞ്ഞ രണ്ടാഴ്ച ഉണ്ടാക്കിയ നമ്മൾ റെസിപ്പി എന്ന് പറഞ്ഞാലും അത് ഈസിലി നമുക്ക് വീട്ടിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ പുഷ്പം പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി റെസിപ്പിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ഒരു തായ് റെസിപ്പി അല്ലെങ്കിൽ തായ് ഡിഷ് കണ്ടുപിടിക്കാം. എനിക്ക് ഇവരുടെ പേരുകളോടാണ് ഭയങ്കര എന്താ പറയുക ക്യൂരിയോസിറ്റി. ഞാൻ ഇവർ ഓരോ പേര് വായിക്കുമ്പോഴും പുതിയതാണല്ലോ, ചിലത് വായിക്കാൻ തന്നെ കിട്ടില്ല കേട്ടോ, കഷ്ടപ്പെട്ടാണ് ഞാൻ ഓർഡർ ചെയ്യാൻ ട്രൈ ചെയ്യാറ്. എന്നാലും ആ ഒരു എക്സ്പ്ലോറിംഗ് മെൻറ്റാലിറ്റി എൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് മീ ഗോ ടു ദ തായ് സൈഡ്. ഇങ്ങനെ ലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇവിടെ ചൈനീസ് ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട്, ആൻഡ് നൗ യു ഹാവ് യെസ് തായ് ഇവിടെ ഉണ്ട് കേട്ടോ. തായിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തു, സ്റ്റാർട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ദിസ് ടൈം ഒരു നൂഡിൽസ് ആവാൻ, പാഡ് തായ് നൂഡിൽ, പാഡ് തായ് നൂഡിൽ. Let me see. That's a very nice name. Thai noodle is the normal one. Pad Thai noodle is one of the dishes that we have seen. Okay, right? So, let me get someone to order. Yeah. Okay, I think I'll go with this Pad Thai noodle. You're sure, right? It's not spicy. Not spicy. Okay. Pad Thai noodle. Okay. അപ്പോൾ ലെറ്റ് സീ ഈ ഒരു പാഡ് തായ് നൂഡിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ എടുത്ത ആ ഒരു റിസ്ക് ഭയങ്കര എന്താ പറയുക, ഇറ്റ് വർക്ക്സ് രണ്ട് പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു റിസ്ക് എടുക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ തായ് സൈഡിലോട്ടാണ് എൻ്റെ ഒരു ആപ്പറ്റൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ പാഡ് തായ് നൂഡിൽ നോക്കാം. വരുന്നുണ്ട്. പഞ്ചസാരയും മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ ഈശ്വരൻ, അതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് കഴിക്കേണ്ടതാണോ? അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. ഇത് പ്രീ പ്ലേറ്റഡ് ആണ്. ഇവിടെ പഞ്ചസാര ഉണ്ട്, മുളക് പൊടി ഉണ്ട്, മുളക് പൊടി അല്ല മറ്റേ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ആൻഡ് ഐ ഹാവ് സംതിങ് എൽസ്. ഇത് എന്താണെന്ന് ഷെഫിനോട് ഒന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ ലൈമുണ്ട്, ഇത്രയും സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, ഫ്ലേവറിന് ഭയങ്കര. അതിന് ആദ്യം തന്നെ നമുക്ക് 100 marks കൊടുക്കാം. നല്ല ചൂടാണ്. എനിക്ക് ആക്ച്വലി ആദ്യം കഴിച്ചപ്പോഴത്തേക്ക് ആ ഒരു ഒരു എരിവ് മാത്രം മനസ്സിലായുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് ഇതിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് യെസ് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തായ് ഫ്ലേവർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട്. ആൻഡ് ലെറ്റ് മീ കോൾ ഇറ്റ് തായ് ഫ്ലേവർ, കാരണം ഇത് തായ് നൂഡിൽസ് ആണല്ലോ. ഇനി ഇതിൻ്റെ ഒരു ഒത്തൻറ്റിക് പരിപാടികൾ ലൈക്ക് ഈ ഷുഗറും ഈ ചില്ലി ഫ്ലേക്സും പിന്നെ എനിക്ക് പേരറിയാത്തൊരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ഷെഫിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. ഐ'm ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ഹിം. ഷെഫ്, യെസ്, അപ്പം നമ്മുടെ ഷെഫ് ഷിജു ഇവിടെ ഉണ്ട്. ഷെഫ്, ആക്ച്വലി ഇത് കൊണ്ടുവച്ചപ്പോഴും എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് സ്പൈസി ആണല്ലേ ഓൾറെഡി, സ്പൈസിയുമാണ്, സ്വീറ്റും കൂടിയാണ്, സ്വീറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷുഗർ ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ആൻഡ് ഇത് എന്തായിരുന്നു? ഇത് പീനട്ട് പൗഡർ ആണ്.
പീനട്ട് പൗഡർ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഷെഫ് ഒരു ഒരു നമുക്ക് പീനട്ട് മറ്റേ സോസും ക്രീമും ജാമും ഒക്കെ കണ്ടിട്ടുണ്ട്, പൗഡർ ഇത് ആക്ച്വലി ഈ മൂന്ന് സാധനവും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫിഷ് സോസ് ഇട്ടിട്ട് കഴിക്കാനുള്ളതാണോ? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് എല്ലാം ആഡഡ് ആണ് അറിയാലോ, ഇത് അക്കോമഡേഷൻ ആയിട്ട് നമ്മൾ സൈഡിൽ വെച്ചേക്കണം. സൈഡിൽ വെച്ചിട്ട് ഓക്കേ. അപ്പോൾ ഇനിയും സ്പൈസി ആക്കണമെങ്കിൽ യു കാൻ ആക്ച്വലി ഹെൽപ് യുവർസെൽഫ് അല്ലേ. സ്വീറ്റ് വേണ്ടവർക്ക് അത് ലെമൺ ഇപ്പോ പുളി വേണമെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് പുളി താല്പര്യമുള്ളതുകൊണ്ട് ലെറ്റ് മീ ആഡ് സം പുളി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഓക്കേ. ആൻഡ് ഷുഗർ അവിടെ ഇരിക്കട്ടെ. ചില്ലി ഫ്ലേക്സ് അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇതില്. ടു മൈ ആപ്പിറ്റേറ്റ് അത് ഞാൻ പറയണം, സാധാരണ ആൾക്കാർക്ക് തോന്നില്ല. എനിക്ക് പൊതുവേ എരിവ് എന്ന് പറഞ്ഞ സംഭവം തീരെ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ തൊടുന്നില്ല. ഇത് പീനട്ട് പൗഡർ, അതും അതിനകത്ത് ആഡഡ് ആണ്. ഫ്ലേവർ ചേർക്കണ മാത്രം. യെസ് പീനട്ട് കൂടെ എന്നാ വന്നപ്പോഴത്തുള്ള കൺഫ്യൂഷൻ ഇതായിരുന്നു. എന്തായിരുന്നു അതുകൊണ്ട് ഞാൻ തൊട്ടില്ല. ബേസിക്കലി നമുക്കൊരു ഇതുണ്ടാവില്ല, അറിയാത്ത സാധനം തൊട്ട് നശിപ്പിക്കേണ്ടാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഷെഫ്? ഇത് റൈസ് നൂഡിൽസ് ആണ്. ഇത് റൈസ് സ്റ്റിക്ക് എന്ന് പറയും, റൈസ് നൂഡിൽസ് ആണ്. ഫ്ലാറ്റ് നൂഡിൽ റൈസ് സ്റ്റിക്ക് എന്ന് പറയാനാണ്. റൈസ് സ്റ്റിക്ക്, ഇത് ഫ്ലാറ്റ് നൂഡിൽ ഇങ്ങനെ റോൾ ആയി വരുന്നു. അല്ലല്ല, സ്ട്രൈറ്റ് തന്നെ, സ്ട്രൈറ്റ് ആയിട്ട് വരുന്നു. ഇത് നമ്മള് സാധാരണ നൂഡിലൊക്കെ ബോയിൽ ചെയ്തിട്ടല്ലേ നമ്മള് ഇത് അങ്ങനെയല്ലാത്ത വെച്ചിട്ട്. അപ്പൊ അത് പെട്ടെന്ന് കുക്ക് ആയിട്ട് കിട്ടും ഡയറക്റ്റ്. നമ്മളൊന്ന് സോക്ക് ചെയ്യും ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ചൂടുവെള്ളത്തിൽ. അല്ല, സാധാരണ വെള്ളത്തിൽ. ഓക്കെ. അപ്പൊ സാധാരണ നമ്മള് വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കലാണ് പതിവ്. ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കും, ചുമ്മാ സോക്ക് ചെയ്ത് വെച്ചാൽ. അപ്പൊ എനിക്ക് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലേ? ഇതുമ്പോ വേറെ പണിയൊന്നുമില്ല. ഓക്കെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം. ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, എഗ് ഉണ്ട്. ഇത് ഇനിയിപ്പോ ചിക്കനും എഗ് അല്ല, ചിക്കൻ അല്ലാതെ ഇത് വേറെ വെജ് ഓപ്ഷൻ കൊടുക്കാം. വെജ് ഓപ്ഷൻ എഗ് ഒഴിവാക്കിയിട്ട് മിക്സഡ് ഉണ്ടോ? അപ്പൊ അടിപൊളി. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രോൺസിലൊക്കെ ഉണ്ടാക്കിയ കുറച്ചും കൂടെ, അതായത് താല്പര്യമുള്ളവർക്ക് ഓക്കെ, ഒരു ഒരു വെറൈറ്റി. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഈ അഭിപ്രായം പറയാന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണല്ലോ, എന്ത് കഴിച്ചാലും അഭിപ്രായം പറയും. എന്നാലും എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മൂന്നാമത്തെ തായ് ഡിഷാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ആൻഡ് മസ്റ്റ് ടെൽ യു, ഭയങ്കര രസമുണ്ട് കേട്ടോ. എല്ലാം തായ് സംഭവങ്ങൾ കിടിലായിട്ടുണ്ട്. തായ്ക്ക് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റഡ് ഒരു പേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കണ്ടു. ഓക്കെ. അപ്പം പുളി വെച്ചപ്പം, പുളി വെച്ചപ്പോ എന്റെ എരിവ് കുറച്ചും കൂടെ കുറഞ്ഞു. സംഭവമായിട്ടുണ്ട് ഷെഫ്. അപ്പൊ ഇതൊന്ന് നമുക്ക് ഇനിയിപ്പം ഇവിടെ വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡെമോ കാണിച്ചു ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കല്ലേ. അപ്പൊ ഇത് ഇനിയിപ്പം നമ്മുടെ ഷെഫിന്റെ ടേൺ ആണ്. ഈ ഒരു ഡിഷ് പറഞ്ഞു കേട്ടിടത്തോളം ഇത് ഇങ്ങനെ ഉണ്ടാവുന്ന ഡിഷ് നോക്കാം ഷെഫ് ഇപ്പൊ പരിചയപ്പെടുത്തേ. പാട് തായ് നൂഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗാർലിക്ക് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗാർലിക്ക് ഓയിലോട്ട് ഇടുക. അത് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ഫ്രഷ് ചിക്കൻ ജൂലിയൻ ചെയ്ത് നല്ല നീളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രഷ് ചിക്കൻ ഇടുക. ചിക്കൻ കുക്കായതിനു ശേഷം കുറച്ച് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യും, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് പീനട്ട് പൗഡർ, ഇത്ര സാധനം ആഡ് ചെയ്യും. ഇതിലോട്ട് കുറച്ച് നമ്മൾ കുറച്ച് വെള്ളം വേണം, കുറച്ച് വെള്ളം ആഡ് ചെയ്യും. അതിനുശേഷം ഷുഗർ ആഡ് ചെയ്യുക, കുറച്ച് സാൾട്ട്. അതിനുശേഷം നമ്മൾ ഈ പാട്ടായ നൂഡിൽ, ഈ റൈസ് സ്റ്റിക്ക് എന്ന് പറയും, റൈസ് നൂഡിലാണ്, ഫ്ലാറ്റ് നൂഡിൽ. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്താണ് വെച്ചേക്കണെ. ഇത് നേരെ ഇടുക. ഇതിൽ ലൈറ്റായിട്ടുള്ള വെള്ളം മതി. ആ വെള്ളത്തിൽ ഇത് കുക്കായിക്കോളും, സ്ലോ ഫയറിൽ കുക്ക് ചെയ്ത് വയ്ക്കുക. പെട്ടെന്ന് ഈ നൂഡിൽ കുക്കായിക്കോളും, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാണ് നേരത്തെ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് നേരം സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുക്കാവും. ഇതൊരു മധുരവും എരിവും ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. നമ്മൾ എഗ്ഗ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അവസാനം നമ്മൾ ഫിഷ് സോസ് ഒഴിച്ചിട്ടാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ.
ബട്ടർ നൂഡിൽ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും ഷുഗറും പീനട്ട് പൗഡറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് അതിലോട്ടേക്ക് മാറ്റാം. നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് ഗാർണിഷ് ചെയ്തു. ബട്ടർ നൂഡിൽ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഷെഫ്, അത് എന്തായാലും ഞാൻ ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിചാരിച്ചില്ല. നമ്മൾ ഈ തായ് എന്ന് പറയുന്നു, അപ്പം നൂഡിൽ എന്ന് പറയണു, ഇതൊന്നും പോസിബിളി നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. സിമ്പിൾ ആയിട്ട് ഇത് ആർക്കും ഇനിയിപ്പോ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്ന് ഇരുന്നിട്ടാണെങ്കിൽ പോലും പെട്ടെന്ന് സോക്ക് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു, സോസ് പ്രിപ്പയർ ചെയ്യുന്നു. അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. എരിവ് വേണമെങ്കിൽ എരിവ്, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ്, പുളി വേണമെങ്കിൽ പുളി, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ, വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അതാണ് അതിന്റെ ഏറ്റവും ഒരു ഒരു സുഖമുള്ള കാര്യം. ചിക്കനും എഗ്ഗും മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിൾ ആണ്. മസ്റ്റേക്ക് റെസ്റ്റോറൻറ്റ്, സംതിങ് വിച്ച് യു കാൺ ബി മിസ്ഡ് കേട്ടോ. ഇവിടുത്തെ റെസിപ്പീസ് ഒന്നും ഒരു രക്ഷയില്ല, ഭയങ്കര ഗ്ലോബൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ഇൻ്റർനാഷണൽ കുസീനാണ് ഇവിടെ ഉള്ളത്. ചൈനീസ് വേണോ, കോണ്ടിനെൻ്റൽ വേണോ, തായ് വേണോ, ജാപ്പനീസ് വേണോ, എനിത്തിങ് എനിത്തിങ് ഇഫ് യു വോണ്ട് കം ഹിയർ. ഇനിയിപ്പോൾ ഒന്നും അല്ലാത്ത എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹവ് എ ഷെഫ് ഹിയർ. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇനോ അങ്ങത് അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചി നമ്മൾ കഴിച്ചില്ലേ? കാണാം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു രുചിയായിട്ട്. ഈ രുചിയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഏതായാലും ഞാൻ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പുളിസാധനമാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം പുളിയും റൈസും എല്ലാം ഉണ്ട്. അപ്പോൾ ഷെഫിനതായ സ്റ്റൈലാന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം റെഡി ആയിട്ട്, മസാലയ്ക്ക് റെഡി ആയിട്ട് അല്ലേ, ഗ്രേവിക്ക് റെഡിയാണ്. ഇനി റൈസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കൊള്ളാം. ശരിക്കും ഒരു തമിഴ്നാടിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റണം. ഞാൻ പഠിച്ചത് കോയമ്പത്തൂർ ആയതുകൊണ്ടും അവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ടും എപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു ശരണം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്കമാലി അത്താണിയിലുള്ള ഡയാന ഹൈറ്റ്സ് ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഷെഫ് ഡോയ്ബിയാണ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിഷ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സ്പെഷ്യലാണെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളൊക്കെ ചെയ്ത് പരിചയമുള്ളതായിരിക്കും. പക്ഷേ ഷെഫിൻ്റെ സ്റ്റൈലിൽ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ ഡിഷ് എന്നറിയണ്ടേ, ഷെഫ് തന്നെ പറയും. ഷെഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഷെഫ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്താണ് നമ്മളിന്ന്? ഞാൻ പുളിസാധനമാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം പുളിയും റൈസും എല്ലാം ഉണ്ട്. അപ്പോൾ ഷെഫിൻ്റെതായ സ്റ്റൈലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചേരുവകളൊന്ന് പരിചയപ്പെടുത്തിയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ, റൈസ് വേണം, വൈറ്റ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബോയിൽ ചെയ്ത വൈറ്റ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിയില, ചെറിയുള്ളി, ഉഴുന്ന്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇഞ്ചി വേണം. പുളിസാദമാണ്, തീർച്ചയായിട്ടും പുളി നമുക്ക് വാളൻപുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല, നിലക്കടല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ ഉപ്പും എണ്ണയ്ക്ക് എന്തായാലും വേണമല്ലോ, അതുകൊണ്ട് ഉണ്ട്. അപ്പോൾ ഇത്രയാണ്, നമുക്ക് തുടങ്ങിയാലോ. പാനൊന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് കടുക് കടുക് പൊട്ടിക്കാം. ഒരു സ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉണക്കമുളക്, വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പില അപ്പം നമ്മൾ ആദ്യം തന്നെ ഏറ്റവും അവസാനം ചെയ്യുന്ന വറവിടുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് തുടങ്ങുന്നത്. ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. അപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും. ചെറുള്ളി, ചെറിയ ഉള്ളി രണ്ട് സ്പൂൺ, ഇഞ്ചി ഇഞ്ചി ഇനി എന്താ? അല്പം സോട്ടായതിനു ശേഷം കുറച്ച് മുളക് പൊടി. നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട്, ആ വറവിൻ്റെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കാൽ സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി,
ഇത് നന്നായി മസാല മിക്സ് ആയതിനു ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചോളാം. വെള്ളം പാകത്തിന് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കായ ലാസ്റ്റിലാണ്. മസാല റെഡി ആയതിനു ശേഷം അല്പം പുളി ഒഴിച്ചോളാം. പുളി പുളിസാദമാണ്, അപ്പം പുളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. 2 സ്പൂൺ മതിയോ? ഉപ്പ്, ആദ്യം ഉപ്പ്, പാകത്തിന് ഉപ്പ്, ശരിക്കും മസാല ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി. കായപ്പൊടി, ആ പുളിയുടെ ഫ്ലേവർ നന്നായിട്ട് സോട്ടായതിനു ശേഷമാണ് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ചുകൂടി സ്റ്റോക്ക് വാട്ടർ ഒഴിക്കും, വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് മസാല റെഡി ആയതിൻ്റെ എനിക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം റെഡി ആയിട്ട്, മസാലയൊക്കെ റെഡി ആയിട്ട് അല്ലേ, ഗ്രേവിയൊക്കെ റെഡിയാണ്. ഇനി ഇതിലേക്ക് റൈസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഡിഷൊക്കെ റെഡിയാക്കിയിട്ട് ഓഫീസിലൊക്കെ പോകണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ടാമറിൻഡ് റൈസ് എന്ന് പറയുന്നത്. എരിവും പുളിയും എല്ലാം കഴിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ പറ്റുന്നു, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വരാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ജ്യൂസി ടൈപ്പ് ആയിരിക്കും റൈസ്. ഇതിൻ്റെ കൂടെ ശരിക്കും കോമ്പിനേഷൻ എന്താ? ശരിക്കും ഇങ്ങനെ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാതെ കറികൾ കൂട്ടി കഴിക്കാം. ചെട്ടനാട് സ്റ്റൈൽ കറികൾ, ചെട്ടനാട് സ്റ്റൈൽ വെജിറ്റബിൾ, വെജിറ്റേറിയൻ കൂടുതൽ. അതെ അതെ, വെജിറ്റേറിയൻ ആണ്. ശരിക്കും തമിഴ്മാരുടെ സ്പെഷ്യലാണ്. ഇത് കുറച്ച് പീനട്ടും മല്ലിയരും, കുറച്ച് നിലക്കടല, മല്ലിയില. നമ്മുടെ ടാമറിൻഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് മാറ്റാവുന്നു. അപ്പോൾ നമ്മുടെ ടാമറിൻഡ് റൈസ് ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കൊന്നും കൂടെ കണ്ടു നോക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി തുടങ്ങുമ്പോൾ ആദ്യം കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് വറവിടുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മിക്സ് നന്നായി വഴന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതിലേക്ക് പാകത്തിന് പുളി, ഉപ്പ്, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പുളിയുടെ ഗ്രേവി നല്ല പാകമായതിനു ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിലക്കടല, മല്ലിയില എന്നിവ വിതറി ചൂടോട് കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാമറിൻഡ് റൈസ് ഇവിടെ റെഡിയാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. കൊള്ളാം. ശരിക്കും ആ ഒരു തമിഴ്നാടിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് ഞാൻ പഠിച്ച കോയമ്പത്തൂർ ആയതുകൊണ്ടും അവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ടും എപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു ശരണം. പുളിസാദം, തൈര് സാദം, തക്കാളി സാദം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം ആ ഒരു തമിഴ്നാടിൻ്റെ ആ ഒരു ചുവ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ഷെഫ്, നമുക്കിവിടെ ഡയാന ഹൈറ്റ്സിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വരുവാണെങ്കിൽ ശരിക്കും ഇപ്പം ടാമറിൻഡ് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ ഐറ്റമാണ്, തമിഴ്നാട് സ്റ്റൈലാണ്. വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ വെറൈറ്റീസ്? സൗത്ത് ഇന്ത്യൻ ഒരു ഡിഷ് ചെയ്യുന്നുണ്ട്. ചൈനീസ് തന്തൂറ്, കോണ്ടിനെന്റൽ ഉണ്ട്. അപ്പം നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒട്ടും മടിക്കണ്ട, ഇവിടെ അങ്ങ് താമസിക്കുക. ഇടയ്ക്ക് ഇവിടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു റൂം വേണമെങ്കിൽ ഒക്കെ നേരെ ഇങ്ങോട്ട് വരിക. നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ യാത്രയാവുക. അപ്പോൾ എന്തായാലും ടേസ്റ്റിനോട് ഈടായിട്ട് പുതിയ പുതിയ പല രുചികളും നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ പുതിയ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടേസ്റ്റ് ടൈമിൽ നമുക്ക് വിദേശത്ത് നിന്നുള്ള കത്തുകളും കൂടി കൂടി വരികയാണ് കേട്ടോ. ഇന്നത്തെ കത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലാലി ജോഷിയാണ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി കോക്കനട്ട് റോസ് സർബത്ത്. ചേരുവകൾ: തണുപ്പിച്ച ഇളനീർ വെള്ളം 2 കപ്പ്, റോസ് സിറപ്പ് 2 ടേബിൾ സ്പൂൺ, ഇളനീർ കഷ്ണങ്ങൾ 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: എല്ലാ ചേരുവകളും കൂടി മിക്സിയിലിട്ട് നന്നായി അടിക്കണം. ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പി അല്ലേ. ഇതുപോലെ വ്യത്യസ്തമായ നല്ല റെസിപ്പീസ് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും ആ റെസിപ്പീസ് ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820252. രുചിയുടെ ലോകത്ത് വേറിട്ട അനുഭവങ്ങളും രുചികളുമായി ഞാൻ വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ.